നമസ്കാരം. ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു പാകിസ്ഥാനല്ല, ചൈനയാണ്. ഇന്ത്യയുടെ പ്രധാന ശത്രു ആരെന്ന് വെളിപ്പെടുത്തി സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്. രാജ്യത്തിന്റെ പ്രധാന ശത്രു പാകിസ്ഥാനല്ല എന്നും അത് ചൈനയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഒരു സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വടക്ക് കിഴക്കൻ മേഖലയിൽ ചൈന കടന്നുകയറിയെന്ന വാർത്ത ജനറൽ ബിപിൻ റാവത്ത് നിഷേധിക്കുകയും ചെയ്തു. അതിർത്തിയിൽ ആദ്യം സേനാ പിന്മാറ്റത്തിന് ചൈനയെ നിർബന്ധിക്കണമെന്നും ശേഷം 2020 ഏപ്രിൽ മാസത്തിന് മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് തരത്തിലുള്ള കടന്നുകയറ്റങ്ങളെയും ചെറുക്കാൻ ഇന്ത്യ സജ്ജമാണെന്നും അതിനുള്ള ശേഷി ഇപ്പോൾ ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു. അതേസമയം കിഴക്കൻ ലഡാക്കിന് പിന്നിലെ അരുണാചൽ അതിർത്തിയിലും ചൈനയുടെ കടന്നുകയറ്റ നീക്കം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ അതിർരേഖയായ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സംഘർഷ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചൈനയുടെ നീക്കം. അരുണാചൽ അതിർത്തിയോട് ചേർന്ന് പട്ടാള ക്യാമ്പ് സജ്ജമാക്കി പ്രകോപനം തുടരുകയാണ് ചൈന. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ എന്നാൽ പാകിസ്ഥാൻ ഒരുവിധം അടങ്ങിയിരുന്നു. എന്നാൽ ഈയിടയ്ക്ക് ഭീകരരെ നുഴഞ്ഞുകയറ്റി വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തുകയും ഇന്ത്യ അതിനെ തിരിച്ചടിക്കുകയും ചെയ്തു. ഏതാണ്ട് 15 ഭീകരയാണ് ഇതിനിടയിൽ ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ വധിച്ചത്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിന് വെല്ലുവിളിയായി ചൈനീസ് അതിർത്തിയിൽ സംഘർഷം വർദ്ധിക്കുന്നുണ്ട്. ചൈനയുടെ സലാമി സ്ലൈസിംഗ് 4056 കിലോമീറ്റർ നീളമുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയെ മൂന്നായി തരംതിരിക്കാം. ഒന്നാമത്തേത് കിഴക്കൻ ലഡാക്ക് ഉൾപ്പെട്ട വടക്കൻ സെക്ടർ. ഇവിടെ കഴിഞ്ഞ 1.5 വർഷമായി ഇരു സേനകളും തമ്മിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ട്. രണ്ടാമതായി ഉത്തരാഖണ്ഡ്, ഹിമാചൽ എന്നിവ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന മധ്യ സെക്ടർ. ഇവിടെ പൊതുവെ ശാന്തമാണ്. മൂന്നാമതായി സിക്കിം, അരുണാചൽ എന്നിവ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ സെക്ടർ. മക്മോഹൻ ലൈൻ എന്നാണ് ഈ ഭാഗത്തെ അതിർത്തി രേഖയെ വിശേഷിപ്പിക്കുന്നത്. സിക്കിം, ഭൂട്ടാൻ, ടിബറ്റ് എന്നിവ ചേരുന്ന മുക്കവലയായ ദോക്ലായിൽ 2017 ചൈന കടന്നുകയറ്റ ശ്രമം നടത്തിയത് സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. സംഘർഷം 71 ദിവസം നീണ്ടുനിന്നു. അതിനുശേഷം കിഴക്കൻ സെക്ടർ പൊതുവെ ശാന്തമാണെങ്കിലും അരുണാചലിൽ പലപ്പോഴായി ചൈന കടന്നുകയറ്റ ശ്രമങ്ങൾ തുടർന്നു. അയൽരാജ്യത്തിന്റെ ഭൂമിയിലേക്ക് ഇഞ്ചിഞ്ചായി കടക്കുകയും പിന്നീട് അവിടെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ചൈനയുടെ രീതി. ഭക്ഷ്യപദാർത്ഥമായ സലാമി നേർത്ത രീതിയിൽ അരിഞ്ഞെടുക്കുന്നതിനെ സൂചിപ്പിക്കും വിധമുള്ള ഈ കടന്നുകയറ്റത്തെ സലാമി സ്ലൈസിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അരുണാചലിനെ ഇന്ത്യയുടെ ഭാഗമായി അംഗീകരിക്കാൻ ചൈന ഇനിയും തയ്യാറാകാത്തതാണ് കിഴക്കൻ സെക്ടർ അതിർത്തിയെ സംഘർഷഭരിതമാക്കുന്നത്. തങ്ങളുടെ അധികാര പരിധിയിലുള്ള ടിബറ്റിന്റെ ഭാഗമാണ് അരുണാചൽ എന്നാണ് ചൈനയുടെ വാദം. ചൈന തയ്യാറാക്കുന്ന ഭൂപടങ്ങളിലെല്ലാം അരുണാചലിനെ അവരുടെ ഭാഗമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറമെ ഗ്രാമം, അകത്ത് പട്ടാള ക്യാമ്പ്. അരുണാചലിലെ അപ്പർ സുബൻസിരി ജില്ലയിലെ അതിർത്തിയോട് ചേർന്ന് ചൈന പട്ടാള ക്യാമ്പ് സജ്ജമാക്കിയതാണ് അതിർത്തിയിലെ ഏറ്റവും ഒടുവിലത്തെ പ്രകോപനം. ഇവിടെ 100 വീടുള്ള ഗ്രാമം ചൈന നിർമ്മിച്ചതായി US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ കഴിഞ്ഞ ദിവസം US കോൺഗ്രസിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അത് ഗ്രാമമല്ല, മറിച്ച് പട്ടാള ക്യാമ്പാണെന്ന വെളിപ്പെടുത്തലാണ് ചൈന വാദിക്കുന്നത്. ചൈനീസ് നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പരിശോധന നടത്താൻ അഡീഷണൽ ഡെപ്യൂട്ടി കമ്മീഷണർ DJ ബോറയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ കഴിഞ്ഞ വർഷം അരുണാചൽ സർക്കാർ നിയോഗിച്ചിരുന്നു. ഗ്രാമത്തിലെ വീടുകൾ എന്ന പേരിൽ ചൈന യഥാർത്ഥത്തിൽ പട്ടാള ക്യാമ്പാണ് സജ്ജമാക്കിയതെന്ന് ബോറയാണ് വെളിപ്പെടുത്തിയത്. അതിർത്തി മേഖലയിൽ സർവസജ്ജമായ പട്ടാള ക്യാമ്പ് സജ്ജമാക്കിയത് വഴി അരുണാചലിലെ കടന്നുകയറ്റ നീക്കങ്ങളിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് ചൈന നൽകുന്നത്. അതേസമയം ഇന്ത്യ ഇതിനെതിരെ ശക്തമായ തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പോരാട്ടം പാകിസ്ഥാനെതിരെ നടത്തിയതുപോലെ ചൈനയ്ക്കെതിരെയും നടത്തും. ചൈനയാണ് എല്ലാവിധ പ്രശ്നങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പാകിസ്ഥാനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന നിലപാടാണ് പല കാര്യങ്ങളിലും ചൈന കൈക്കൊള്ളുന്നത്. അത് ഇന്ത്യയെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ചൈനയ്ക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്നാണ് സൈനിക മേധാവിയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമീനൂസ്.